അതിലേക്ക് നീങ്ങുമോ? ഒരു സീറ്റും കൂടി കൂടിയിരിക്കുകയാണ്. ബി ജെ പിയുടെ ലീഡ് 29 ഉയർന്നിരിക്കുന്നു. ബി ജെ പി സഖ്യത്തിന്റെ ലീഡ് നില ഇടത് കോൺഗ്രസ് സഖ്യം 19, തിപ്രാമൂത്ത 11. ബി ജെ പി സഖ്യം മുന്നേറുന്നു. രാകേഷ്, ഈ 29 ഇവർ 29 ബി ജെ പി തന്നെയാണോ? 30 സീറ്റിലാണ് ഇപ്പോൾ ബി ജെ പി ലീഡ് ചെയ്യുന്നത്. അതായത് കേവല ഭൂരിപക്ഷത്തോട് അടുക്കുന്ന ഒരു പ്രകടനം ബി ജെ പിയുടെ ഭാഗത്തുണ്ടാകും. 30 സീറ്റുകളിലേക്ക് ബി ജെ പി ലീഡ് ചെയ്യുന്നു. സി പി എം കോൺഗ്രസ് സഖ്യം 19 സീറ്റായി ചുരുങ്ങുന്നു. അതായത് സി പി എം 13, കോൺഗ്രസ് 5, സി പി ഐ 1 എന്നിങ്ങനെ 19 സീറ്റുകളാണ് ഈ സഖ്യം ലീഡ് ചെയ്യുന്നത്. തിപ്രാമൂത്ത 12 സീറ്റുണ്ടായിരുന്നു, ഇപ്പോൾ 11 സീറ്റുകളിലാണ് ഈ ഘട്ടത്തിൽ ലീഡ് ചെയ്യുന്നത്. ഏതായാലും ബി ജെ പി 30 സീറ്റുകൾ എന്ന നിലയിലേക്ക് ഇപ്പോൾ അവരുടെ ലീഡ് നില ഈ ഘട്ടത്തിൽ ഉയർത്തുകയാണ്. അപ്പോൾ ബി ജെ പിക്ക് ഇനി ഒരു സീറ്റ്. ശ്രദ്ധിക്കുക, ഇത് ലീഡ് നില മാത്രമാണ്, അന്തിമ ഫലമല്ല, അന്തിമ കക്ഷി നിലയുമല്ല. ബി ജെ പി സഖ്യം എന്ന് പറയുമ്പോൾ എല്ലാ സീറ്റിലും ബി ജെ പി ഐ പി എഫ് ടി സഖ്യമുണ്ടായിരുന്നുവെങ്കിലും 5 സീറ്റ് മാത്രമാണ് ഐ പി എഫ് ടിക്ക് അവർ നൽകിയിരുന്നത്. ആ 5 ഐ പി എഫ് ടി പിന്നിലാണ്. അതുകൊണ്ട് തന്നെ 29-20 ശ്രീനിവാസൻ കൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീനിവാസൻ കൃഷ്ണൻ, താങ്കളുടെ ആത്മവിശ്വാസം എങ്ങനെയാണ്? എന്തായാലും തിപ്രാമോദയുമായി ചേരേണ്ടി വരും ഭരണത്തിലേറാൻ വേണ്ടി. പക്ഷേ ബി ജെ പിക്കാണ് കാര്യങ്ങൾ എളുപ്പം, 2 സീറ്റിൽ കൂടി ലീഡ് നേടി ഉറപ്പിക്കാൻ വേണമെങ്കിൽ. 30 കൂടിയിട്ടുണ്ട് ബി ജെ പി. അതല്ല, ഇത് വളരെ ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. മറ്റേ സർവേകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു ഫലമാണ് ത്രിപുരയെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. ഇത് കാണിക്കുന്ന ഒരു സന്ദേശം ഒന്നാണ്, പ്രതിപക്ഷ ഐക്യമുണ്ടെങ്കിൽ രാജ്യത്തെ ഏത് സംസ്ഥാനത്തും ബി ജെ പിയുടെ തേരോട്ടം പിടിച്ചു കെട്ടാനാവും എന്നുള്ള സന്ദേശമാണ്. ഈ റായ്പൂർ സമ്മേളനത്തിൽ കോൺഗ്രസ് പറഞ്ഞതിനായിരുന്നു, മൂന്നാം മുന്നണി വന്നാൽ അത് ബി ജെ പിയെ മാത്രമേ സഹായിക്കുള്ളൂ. ഇപ്പൊ ത്രിപുരയിൽ തന്നെ തിപ്താ മോർച്ച കൂടി നമ്മുടെ കൂട്ടുകെട്ടിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ 12 അമിത്ഷാ പറഞ്ഞ പോലെ ബി ജെ പിയുടെ ഗവൺമെന്റ് അല്ല, ബി ജെ പി ഇതര ഗവൺമെന്റ് ത്രിപുരയിൽ വന്നേനെ. അപ്പോൾ വളരെ നല്ലൊരു രാഷ്ട്രീയ സന്ദേശം കൂടി ഇതിലുണ്ട്. അത് വളരെയധികം പ്രത്യാശ നൽകുന്ന ഒരു സന്ദേശമാണ്. ഇപ്പൊ ഫലങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ബി ജെ പിയുടെ വോട്ടിൽ അവിടെ ചോർച്ചയുണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 5 പ്രാദേശിക ഭരണം സമ്പൂർണമായ പരാജയമായിരുന്നു. അതിനെതിരെ ജനം വേറൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യുന്നുള്ള സന്ദേശം കൂടിയാണ് ഈ ത്രിപുരയിൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷ ഐക്യത്തിന് ആക്കം കൂട്ടണം എന്നുള്ള ദേശീയ പാർട്ടികൾക്കുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് ത്രിപുരയിൽ നിന്ന് കാണുന്നത്. ഒത്തൊരുമിച്ച് നിന്നാൽ ബി ജെ പിയെ വളരെ ആയാസം അധികാരത്തിൽ നിന്ന് ഇറക്കാം, സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ദേശീയ തലത്തിൽ കൂടി ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു സന്ദേശമാണ് ത്രിപുരയുടെ ഇന്നിപ്പോൾ വോട്ടെടുപ്പ് ഫലം കാണിക്കുന്നത്. ഇപ്പം അന്തിമ ഫലം വന്നിട്ടില്ല, മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഞാനിപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഫലം വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ശരി, 30 സീറ്റുകളിൽ ലീഡ് ബി ജെ പിക്ക്, ഇടത് പാർട്ടികൾക്ക് 19 സീറ്റുകളിൽ ലീഡ്, തിപ്രാമോദയ്ക്ക് 11 സീറ്റുകളിൽ ലീഡ്. പ്രദീപ് ശ്രീനിവാസ് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ മൂന്നാം മുന്നണിക്ക് ഒരു പ്രസക്തിയുമില്ല, അത് ബി ജെ പിയെ സഹായിക്കുകയുള്ളൂ. റായ്പൂർ സമ്മേളനത്തിന്റെ പ്രമേയം തന്നെ അതായിരുന്നുവല്ലോ. അതിപ്പോൾ ത്രിപുരയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസിന് പറയാൻ കഴിയും. അതെ, അതായത് മൂന്നാം മുന്നണിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സഹായിക്കുക ബി ജെ പിയെ മാത്രമാണ് എന്ന് കോൺഗ്രസ് ഉയർത്തിയ വാദം, അതിന് ബലം നൽകുന്നതാണ് ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് ഫലം. 30 സീറ്റിൽ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നു, 19 സീറ്റിൽ ഇടത് സഖ്യം, 11 തിപ്രാമോത്ത. അപ്പൊ ഇതിലൊരു സർപ്രൈസ് ഘടകം എന്ന് പറയുന്നത് തിപ്രാമോത്തയുടെ ഉദയവും ഐ പി എഫ് ടിയുടെ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ വൻ തോൽവിയും ആണ്. രാകേഷ്.